ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ട്രാൻസ്ജെൻഡർ സജന ഷാജിക്ക് നേരിടേണ്ടി വന്ന ആ ദുരിയോഗം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തപ്പോൾ മലയാള എക്സ്പ്രസ് ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ സഹായ പ്രവാഹവുമായി ആളുകൾ ഇങ്ങനെ സജന ഷാജിക്ക് ചുറ്റും തിങ്ങിക്കൂടുമ്പോൾ പിന്നീട് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ത് എന്നുള്ളതിനെക്കുറിച്ചുകൂടി സോഷ്യൽ മീഡിയ ചിന്തിക്കണം എന്ന് ഹനാനും തിരുവനന്തപുരത്തെ പപ്പടം അമ്മുമ്മയും ഒക്കെ അനുഭവിച്ച ആ സോഷ്യൽ മീഡിയയുടെ ആഘോഷകാലത്തിന് ശേഷമുള്ള അവരുടെ ജീവിതം അതിനെയൊക്കെ മുൻനിർത്തിയായിരുന്നു സജന ഷാജിയുടെ കാര്യത്തിലും ഒരു പ്രതികരണം നടത്തിയിരുന്നത് ഇപ്പോൾ ഇത് പറയുന്ന നേരം സജന ഷാജി ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലാണ് സജന ഷാജി സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു നാടകം കളിക്കുകയായിരുന്നു എന്നുള്ള ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ സജന ഷാജിയെ ആഘോഷമാക്കിയ അതേ സോഷ്യൽ മീഡിയ തന്നെ കൊണ്ടാടുന്നുണ്ടായിരുന്നു ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ പിൻബലത്തിലായിരുന്നു അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയത് അതുതന്നെയായിരുന്നു നേരത്തെ ചൂണ്ടിക്കാട്ടിയത് കണ്ണുവടച്ച് പിന്തുണയ്ക്കുകയും അത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന ആളുകൾ തന്നെ എന്തെങ്കിലും ഒരു പിഴവ് കണ്ടെത്തിയാൽ അതേ സ്വരത്തിൽ അവരെ കുറ്റപ്പെടുത്താനും അവരെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കാനും നടത്തുന്ന ആ ശ്രമം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലവട്ടം കണ്ടതാണ് അതുതന്നെയാണ് സജന ഷാജിയുടെ കാര്യത്തിലും സംഭവിച്ചത് ഇവിടെ മറ്റൊരു വാസ്തവം കൂടിയുണ്ട് സജന ഷാജിയുടെ ആ ഓഡിയോ ക്ലിപ്പ് വിശ്വസനീയമാണെങ്കിൽ ഇതിനിടയിൽ കളിക്കുന്ന ഒരു നന്മമരമുണ്ട് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ നന്മമരങ്ങളെക്കുറിച്ച് സജന ഷാജി അനുഭവിച്ച ഒരു വലിയ ദുരിയോഗം അത് ബിരിയാണി കച്ചവടം നടത്താൻ വന്നപ്പോൾ ബിരിയാണി കച്ചവടം നടത്താൻ പറ്റില്ല എന്ന് ആക്ഷേപിച്ചവരവിടെയുണ്ട് അതിപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ കുറേ ആളുകൾ രംഗത്തെത്തി അവിടെ ആരോപണ വിധേയരായ ആളുകൾ രംഗത്തെത്തി പറയുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ഏത് തെറ്റിനെ വേണമെങ്കിലും മൂടി വയ്ക്കാമല്ലോ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് ഒന്നിൻ്റെ ചുവട് പിടിച്ച് ബാക്കി എല്ലാ കള്ളങ്ങളെയും മൂടി വയ്ക്കാമെന്നുള്ളത് യഥാർത്ഥത്തിൽ സജന ഷാജി അവിടെ ദുരിയോഗം അനുഭവിച്ചിട്ടുണ്ട് അവരെ ആട്ടിപ്പായിക്കാൻ അവിടെ ശ്രമം നടത്തിയിട്ടുണ്ട് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആവശ്യമായ പിന്തുണ ലഭിച്ചിരുന്നില്ല അതൊക്കെ യാഥാർത്ഥ്യം സജന അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടി സജന ഈ പറയുന്നതിനെ മറ്റൊരു തരത്തിൽ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോവുകയും അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള വലിയ ആരോപണം സജനയുടെ ആ ഓഡിയോ ക്ലിപ്പ് വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് അത് വിശ്വസനീയമാണെങ്കിൽ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല അത് പറയേണ്ടുന്നയാൾ ആശുപത്രി കിടക്കയിലാണ് സുശാന്ത് നിലമ്പൂർ എന്ന ചാരിറ്റി പ്രവർത്തകൻ്റെ പേര് ആ ഓഡിയോ ക്ലിപ്പിൽ പലവട്ടം പറയുന്നുണ്ട് അതായത് സജന ഷാജി ഇത്തരത്തിൽ തനിക്കൊരു അനുഭവമുണ്ടായ കാര്യം സോഷ്യൽ മീഡിയയിൽ കൂടി പറയുമ്പോൾ അതിനെ തൻ്റെ പേജുകളിൽ കൂടി ഷെയർ ചെയ്ത് സ്വാഭാവികമായി അങ്ങനെ ദുരിയോഗം അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതിൽ ഒരു വിഹിതം തനിക്കും വേണമെന്നുള്ള നിലപാട് സുശാന്ത് സ്വീകരിച്ചു എന്നാണ് ആ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ അകപ്പെട്ടു പോയ ഒരു ട്രാൻസ്ജെൻഡറിനെയും ഈ ചാരിറ്റിയുടെ വഴികളിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു വിഹിതം സ്വന്തമാക്കി എടുക്കുന്നതിനുള്ള ഒരു വ്യഗ്രത നന്മമരം എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുതന്നെയാണ് പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതും നമ്മൾ എടുത്തുചാടിയാണ് എല്ലാ വിഷയത്തിലും സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതികരണങ്ങൾ കൊണ്ടുവരുന്നത് അത് കൊണ്ടാടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അവരെ ക്രൂശിക്കുന്നത് അത് ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചു അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യ ആഘോഷങ്ങൾ കഴിഞ്ഞാൽ സജന ഷാജി പെരുവഴിയിലാകും അവർ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ വലുതായിരിക്കും അതുതന്നെയാണ് ഇപ്പോൾ കൃത്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്